വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാൻസ് വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ ദിവസം ഇന്ന് വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബൈക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പോകാൻ തയ്യാറായി റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മളെന്നാൽ ബൈക്കിൻ്റെ ഇൻട്രൊഡ്യൂസ് വീഡിയോയിലോട്ട് പോവാണ്. കമോൺ ഗായ്സ്, ഇതാണ് നമ്മുടെ വണ്ടി, എൻ്റെ ബ്ലാക്ക് ഹോഴ്സ്. ഇനി ഇതിലായിരിക്കും നമ്മുടെ ഫുൾ ട്രിപ്പ് പോവുക. ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടിയിൽ ഞാൻ അത്യാവശ്യം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം. സൈഡ് പയനേഴ്സ് വെച്ചിട്ടുണ്ട്, റോയൽ എൻഫീൽഡ് തന്നെയാണ്. മെറ്റൽ ബോക്സാണ്. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ സാഡിൽ ബാഗ് ഞാൻ വെച്ചിട്ട് എനിക്കത് കംഫോർട്ടായിട്ട് തോന്നിയിട്ടില്ല. സോ ഞാനത് മെറ്റൽ ബോക്സാക്കി. ഇതിനകത്ത് കണ്ടില്ലേ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ സാധനങ്ങൾ. നമ്മൾ രാത്രി ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ലഗേജൊക്കെ സേഫായിട്ട് ഇരുന്നോളും. സോ ലോക്കാണ്, ലോക്കിംഗ് സിസ്റ്റം ഇത് രണ്ട് സൈഡ്. പിന്നെ ഒരു മെറ്റൽ ബോക്സ്, ഇത് ഞാൻ മേടിച്ചേക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള മോട്ടോ ഹോക്കി എന്നാണ്. ഇത് ഒരു 38-40 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉള്ള, ഇതും ലോക്കിംഗ് സിസ്റ്റം ആണ്. കണ്ടില്ലേ, അകത്ത് അത്യാവശ്യം ലെതർ റാപ്പിഡ് ആണ്. നമുക്ക് അത്യാവശ്യം ഒരു നല്ല തിങ്സൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. ഒരു ഫുള്ളി ഹെൽമെറ്റൊക്കെ ആയിരിക്കും. സോ അതും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എയർ സീറ്റ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല യൂസുള്ള സാധനമാണ്. ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ നമുക്ക് എയർ നമ്മൾ അത്യാവശ്യം നമ്മൾ ഞാൻ കണ്ടേക്കുന്നത് എയർ സീറ്റൊക്കെ ഇവിടെ വെളിയിലൊരു പമ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ല, നമുക്ക് മാനുവലി ചെയ്യാം. നമുക്ക് എയർ പമ്പ് കൊണ്ട് നമുക്ക് യൂസ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അത്യാവശ്യം ലോങ് റൈഡിനൊക്കെ ബെസ്റ്റ് സാധനമാണ് എയർ സീറ്റ്. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ക്രാഷ് കാർഡ് വിത്ത് എഞ്ചിൻ കാർഡാണ്. ഇത് മോട്ടോ ഹോക്കിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്, മോട്ടോ ടോർക്കിൻ്റെ ആണ്. അത്യാവശ്യം നല്ല ബ്രാൻഡാണത്, സ്ലൈഡേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല സ്ട്രോങ് സാധനമാണ്. പിന്നെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഹോൾഡർ, ഇത് ജെ ബി റേസിങ്ങിൻ്റെ ആണ്. ഇത് എക്സ്ട്രാ ഫ്യൂസ് വരും, നമുക്ക് ചാർജിങ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിൻ്റെ കണക്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, ജെ ബി റേസിങ്ങിൻ്റെ ആണ്. പിന്നെ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ്. നമുക്കറിയാം, ഹിമാലയൻ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ചെറിയൊരു ഡിമ്മ് പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനത് പുറത്തുനിന്ന് ചെയ്യിച്ചാണ്. എൽ ഇ ഡി ആണിത്, ഞാൻ ഇട്ട് കാണിച്ചു തരാം. എൻ്റെ ലൈറ്റ് ഡേ ലൈറ്റൊക്കെ ഉണ്ട് അതിനകത്ത്, കണ്ടില്ലേ ഡേ ലൈറ്റ് നമുക്ക് ഇങ്ങനെ കത്തിക്കിടക്കും. അത്യാവശ്യം നല്ല കാണാൻ നല്ലൊരു ലുക്കാണ്. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് നെക്കൽ ഗാർഡ്സാണ്, ഹാൻഡ് ഗാർഡ് ഏസ് ബ്രിൻ്റിൻ്റെ, നല്ല സാധനമാണ്. മെറ്റലാണ് ഇവിടെയൊക്കെ, ഇത് മാത്രം പ്ലാസ്റ്റിക് ഉള്ളൂ, ഇത് മെറ്റൽ പോയിൻ്റാണ്. അത്യാവശ്യം നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ തരുന്ന സാധനമാണ്. പിന്നെ ഇതിനകത്ത് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് തന്നെ അതിന് ഗോപ്രോ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഹാൻഡിൽ മൗണ്ട് ചെയ്തേക്കുവാണിത്, ഗോപ്രോയുടെ മൗണ്ടാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ എം വി ഡി ഒക്കെ അത്ര ശക്തമാണ്, നല്ല നല്ലൊരു കാര്യമാണ്. റോഡിൽ ആക്സിഡൻ്റ് ഒക്കെ ഒഴിവാകും. അത് ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്കറിയില്ല, ഓക്കെ അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാൻ്റെ ഒരു സൈഡിൽ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ സൈഡിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ അത്യാവശ്യം ഗാർഡുകളാണ്, കണ്ടില്ലേ ഈ ഗാർഡ്സൊക്കെ നമ്മൾ പിന്നെ അതിൽ തന്നെ ചെയ്തേക്കുന്നതാണ് ഇത്. പിന്നെ ഇവിടെ ഒരു ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻജിൻ ഗാർഡ് സൈഡിൽ ഇവിടെ എൻജിൻ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡിന് ഒരു ഗാർഡ്, ചെറിയ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഒരു ഗാർഡ്, ഫ്രണ്ടും ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ അത്യാവശ്യം ഗാർഡ്സ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹോണ് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്, കാരണം നമ്മൾ ഈ ലോങ്ങ് പോകുന്നതുകൊണ്ട് ലഡാക്ക് ട്രിപ്പല്ലേ, സോ പൊതുവേ കുറച്ച് വൈഡ് റോഡൊക്കെയാണ്. സോ അത്യാവശ്യം സൗണ്ടുള്ള ഒരു ചെറിയ ഹോണ് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെ പറയാനുള്ളത് ഞാൻ ടയറിൽ കണ്ടില്ലേ റിമ്മിൽ റിഫ്ലക്റ്റീവ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അത് നൈറ്റ് ഡ്രൈവിനൊക്കെ നമുക്ക് ബെറ്ററാണ്, റിഫ്ലക്റ്റീവാണ്. അത് ചെയ്തിട്ടുണ്ട്, അത് തന്നെ ബാക്ക് ടയറിലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാഡ്സ് മാറ്റിയിട്ടുണ്ട്, പുതിയതാണ്. ഫ്രണ്ടും സോറി ബാക്കും ഫ്രണ്ടും ഒക്കെ പുതിയതാണ്. കേബിൾസ് മാറ്റി, ആക്സിലേറ്റർ കേബിളൊക്കെ ക്ലച്ച് കേബിളൊക്കെ മാറ്റി, ഫുള്ളി സർവീസ്ഡ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ ടിബറ്റൻ ഫ്ലാഗും ഒന്ന് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ, നാളെ രാവിലെ, സോറി ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ, നാളെ രാവിലെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. സോ എല്ലാവരുടെ സപ്പോർട്ട് വേണം, വേറെ ഒന്നും പറയാനില്ല. ഇന്ന് ഇതൊക്കെ ഉള്ളൂ. വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് ദിവസം വേണ്ടി വന്നു, വേറെ ഒന്നുമല്ല. വണ്ടി കുറച്ച് ഇതിലൊക്കെ ആയിരുന്നു, നമ്മുടെ സർവീസ് സെൻ്ററിൽ കൊടുത്തു കുറച്ച് ഡിലേ ഒക്കെ ആയി, അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വന്നിട്ടുള്ളൂ. പിന്നെ വേറെ സോറി ഗൈസ് ഒന്ന് പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിനകത്ത് ഓക്സിലറി ലൈറ്റും ചെയ്തിട്ടുണ്ട്, ചെറുതാണ്. ഫോഗ് ലൈറ്റ് അല്ല, ആക്ച്വലി ചെറിയ രണ്ട് ഓക്സിലറി ലൈറ്റാണ്. നമുക്കിതെൻ്റെ യെല്ലോ പിന്നെ വൈറ്റ്,
അങ്ങനെ രണ്ട് ടൈപ്പായിട്ട് കഴിയും. അതിൻ്റെ സ്വിച്ച് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് കാണിച്ചു തരാം. ഇത് ഇവിടെ ഹാൻഡിൽ ചെറുതായിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിലാണ് ഇനി പോകുന്നത്. നമുക്ക് പിന്നെ പുതിയ വീഡിയോവും ഇതിൻ്റെ പുതിയ വീഡിയോസൊക്കെ നമുക്ക് ഇനി ഇതിലായിട്ടും കാണുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ന്യൂ വീഡിയോസ്. ഞാൻ നിങ്ങൾ എൻ്റെ ചാനൽ നെയിം അറിയാമല്ലോ, ഹാൻസ് വ്ളോഗ്സ്. അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയാണ് ബ്ലാക്ക് ഹോഴ്സ്. സോ കീപ് സപ്പോർട്ടിങ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ പ്ലീസ് കീപ് സപ്പോർട്ടിങ്. നാളെ മുതൽ എൻ്റെ യാത്രയിലായിരിക്കും ഞാൻ മാക്സിമം. എന്നാൽ കഴിയുന്നത് ഞാൻ രാവിലെ ട്രാവൽ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി മാക്സിമം ഒരു 5-6 മണിക്കൊക്കെ നിർത്താൻ നോക്കും. അതിനുശേഷമായിരിക്കും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. പറ്റുവാണെങ്കിൽ അന്ന് തന്നെ ഇടും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഇടും. സോ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ പ്ലീസ് കീപ് സപ്പോർട്ടിങ്, സ്റ്റേ ട്യൂൺ ഫോർ ന്യൂ വീഡിയോസ്.